മുരളീധരനെ ശിഖണ്ഡി എന്നങ്ങ് വിളിച്ചിരിക്കുകയാണ്. മുരളീധരൻ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന അല്ലല്ലോ, മുരളീധരൻ BJP യെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളാണ്. മുരളീധരന് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിമിഷം അദ്ദേഹം പറഞ്ഞത് BJP യെ മൂന്നാം സ്ഥാനത്താക്കാനാണ് ഞാൻ മത്സരിക്കുന്നതാണ്. പിന്നെ എന്താ പറയേണ്ടത്? മുരളീധരൻ എല്ലാ കാലത്തും എടുക്കുന്ന സമീപനം BJP യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വന്തം ജയിക്കാൻ വേണ്ടിയിട്ടല്ല. CPMനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. CPMനെ ഇടതുമുന്നണിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണെന്ന് നിങ്ങൾ പറയും. ശിഖണ്ഡിയുടെ റോളാണ് പിന്നെ എന്താ സംശയമുള്ളത്? കാരണം അദ്ദേഹത്തിന് ജയിക്കാനല്ല, അദ്ദേഹത്തിന് ജയിക്കണമെന്നല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. BJP യെ തോൽപ്പിക്കാൻ മൂന്നാം സ്ഥാനത്താക്കുന്ന അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച് ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾ വോട്ട് നേടി ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെയാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ BJP യെ മൂന്നാം സ്ഥാനത്താക്കാനാണ് മത്സരിക്കുന്നത്. തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് പറഞ്ഞ നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് പറഞ്ഞ് കെ കരുണാകരനെ പോലെ ഇത്രയും ആരാധ്യനായ ഒരു നേതാവിൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചിട്ട് ഈ ചോദ്യം ആര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. മറ്റത് യുദ്ധത്തിലുള്ള ഒരാളല്ലേ, അല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. ആ പ്രയോഗം ഏത് യുദ്ധത്തിലാണ്? നിങ്ങളെന്താ ചരിത്രം പാരമ്പര്യ പുരാണം പഠിച്ചിട്ടില്ലേ? സ്ഥാനാർത്ഥി വൈകാതെ വരും. കോൺഗ്രസിന് കെ കരുണാകരന്റെ പിന്നാലെ നടക്കാൻ നാണോ ഇല്ലെന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സർദാർ വല്ലഭായ് പട്ടേലിന് ഉചിതമായ സ്മാരകം പണിതത് കോൺഗ്രസ്സുകാരല്ല, നരേന്ദ്രമോദിയാണ്. നരസിംഹറാവുവിന് ഭാരതരത്നം കൊടുത്തത് കോൺഗ്രസ്സുകാരല്ല, നരേന്ദ്രമോദിയാണ്. കോൺഗ്രസ്സിനകത്തെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളെയും കോൺഗ്രസ് നേതൃത്വം അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ആദരവ് കൊടുത്ത പാർട്ടിയാണ് ഞങ്ങളിത്. കെ കരുണാകരൻ ആദരിക്കപ്പെടേണ്ട ഒരാളാണ്. കെ കരുണാകരൻ അങ്ങനെ ആക്ഷേപിക്കപ്പെടേണ്ട ഒരാളല്ല. കെ കരുണാകരൻ ആദരിക്കപ്പെടേണ്ട ഒരാളാണ്. കേരളത്തിൽ വികസനം കൊണ്ടുപോകുന്ന ഒരാളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം പ്രവർത്തകരോട് അതിഗൗരവമായി പെരുമാറിയിട്ടുള്ള കെ കരുണാകരൻ. അല്ല, അത് ധാരാളം വിയോജിപ്പുകളുണ്ട്. ആളുകൾ തമ്മിൽ പിന്നെ വിയോജിപ്പുകളുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം കോൺഗ്രസ് ഞങ്ങൾ BJP ആയത്. അതിൽ ഇത്ര വലിയ കാര്യം അല്ല. കെ കരുണാകരനെ ഞങ്ങളാരും അവര് പറഞ്ഞ പരാമർശമാണിത്. കെ കരുണാകരനെ ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ചവർ കെ കരുണാകരനെ മരണത്തിന് ശേഷം അപമാനിച്ചു എന്നുള്ളത് സത്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പട്ടേൽ പ്രതിമ പോലെ ഒരു അതല്ല, അതൊക്കെ നിങ്ങളിപ്പോ വ്യാഖ്യാനിക്കട്ടെ.